നിർമ്മാണത്തിനിടെ ബീം തകർന്നു വീണ കൂളിമാട് പാലത്തിൽ പൊതുപരാമത്ത് വിജിലൻസ് പരിശോധന നടത്തി. ബീമുകൾ തകർന്നു വീണതിന്റെ കാരണം കണ്ടെത്തുകയാണ് പരിശോധനയുടെ ലക്ഷ്യം. നേരത്തെ അപകടം സംബന്ധിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിരുന്നു. നിർമ്മാണത്തിനിടെ ബീം തകർന്നു വീണ കൂളിമാട് പാലത്തിലാണ് പൊതുമരാമത്ത് വിജിലൻസ് പരിശോധന നടത്തിയത്. വിജിലൻസ് വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എം അൻസാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ബീമുകൾ തകർന്നു വീണതിന്റെ കാരണം കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. ഇതിനായി പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടോ എന്നാണ് വിജിലൻസ് സംഘം പരിശോധിക്കുന്നത്. ശേഷിക്കുന്ന ഭാഗത്തിന്റെ ക്ഷമതയും സംഘം വിലയിരുത്തും. ഹൈഡ്രോളിക് ജാക്കിക്കുണ്ടായ സാങ്കേതിക തകരാറുകൊണ്ടാണ് ബീം തകർന്നു വീണതെന്നാണ് നിർമ്മാണ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വിശദീകരണം. ഇതും വിജിലൻസ് സംഘം പരിശോധിക്കും. ചാലിയാറിന് കുറുകെ നിർമ്മിക്കുന്ന കൂളിമാട് പാലത്തിന്റെ മലപ്പുറം ഭാഗത്തെ ബീമാണ് കഴിഞ്ഞ ദിവസം തകർന്ന് പുഴയിൽ വീണത്. യന്ത്രസഹായത്തോടെ പാലത്തിന്റെ തൂണിൽ ബീം ഘടിപ്പിക്കുന്നതിനിടെയായിരുന്നു അപകടം. 2019 പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. പ്രളയം മൂലം നിർമ്മാണം തടസ്സപ്പെട്ടു. അതിനുശേഷം എസ്റ്റിമേറ്റ് പുതുക്കി നൽകിയാണ് നിർമ്മാണം ആരംഭിച്ചത്. സി ടി വി പ്രാദേശിക വാർത്ത, മാവൂർ.